UDF തോറ്റ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് സംബന്ധിച്ച വിഷയം തന്റെ അധികാര പരിധിയിലുള്ള കാര്യമല്ലെന്ന് കെ ബാബു ഉചിതമായ തീരുമാനം നേതൃത്വം എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാർട്ടിക്ക് വേണ്ടാത്ത സ്ഥാനാർത്ഥി എന്ന പ്രചരണം തനിക്ക് ദോഷം ചെയ്തു. തന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ വി എം സുധീരൻ നേരത്തെ രംഗത്ത് വന്ന് സംബന്ധിച്ച് താൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. ബി ജെ പിക്ക് വോട്ട് വർദ്ധിച്ചതും തനിക്ക് തിരിച്ചടിയായെന്നും ബാബു പീപ്പിൾ ടി വിയോട് പറഞ്ഞു. ഒരു അനിശ്ചിതത്വം ഒരുപാട് എനിക്ക് ദോഷം ചെയ്തു. ഇതൊക്കെ ഓരോ പ്രദേശത്തുണ്ടായ പ്രത്യേക സാഹചര്യങ്ങളാണ്. ഇപ്പം ഇവിടെ ഉണ്ടായത് ഞാനീ പറഞ്ഞ കാര്യമാണ്. അതിനകത്ത് മുഖ്യമന്ത്രിയുടെ പോരായ എന്ന് പറയേണ്ട കാര്യമില്ല. അതൊന്നും ഞാൻ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, എൻ്റെ പരിധിയിൽ വരുന്ന കാര്യവുമല്ല. അതൊക്കെ ഞാൻ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി മെമ്പറല്ല. മെമ്പറാണെങ്കിൽ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റും. ഞാൻ മെമ്പറല്ലല്ലോ, എനിക്കതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം പാർട്ടി നേതൃത്വം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. യെസ്, ഈ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മോടൊപ്പം കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് പി എസ് സലീം, സി പി എം നേതാവ് റഹീം അഡ്വക്കേറ്റ് റഹീമും നമ്മോടൊപ്പം ചേരുന്നു. ബി ജെ പി പ്രതിനിധി കൂടി ചർച്ചയിൽ പങ്കുചേരും. സലീം, ഇവിടെ എന്തായാലും തോൽവിയുടെ പരാജയം സംബന്ധിച്ച്, ക്ഷമിക്കണം, തോൽവിയുടെ ആഘാതം സംബന്ധിച്ച് ചർച്ചകൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെയും ചർച്ച ചെയ്യപ്പെടും. പക്ഷേ അതിന് മുൻപ് ഒരു തോൽവി, ഈ വലിയ തോൽവി, അതിൻ്റെ ഉത്തരവാദിത്വം ആർക്ക് എന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ ഒരു നിലപാട് നേരത്തെ എടുത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയിലേക്ക് മാത്രമാണോ കാര്യങ്ങൾ എത്തുന്നത്, അതോ എല്ലാവർക്കും? കാരണം കെ പി സി സി അധ്യക്ഷനുണ്ട്, ഐ ഗ്രൂപ്പിൻ്റെ പ്രബലനായ നേതാവ്, ആഭ്യന്തരമന്ത്രി സ്ഥാനം വഹിച്ച ചെന്നിത്തലയുണ്ട്, ഒപ്പം മാത്രമല്ല മുഖ്യമന്ത്രിയുണ്ട്. ഒരു ഇതിൻ്റെ ഉത്തരവാദിത്തം സ്വാഭാവികമായും എത്തപ്പെടുന്നത് അല്ല. ഇത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനപ്രകാരം കെ പി സി പ്രസിഡൻറ്റും മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമാണ്. ഒരു കളക്റ്റീവ് ലീഡർഷിപ്പാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് വേളയിലും തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷവും മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം, പരാജയത്തിൻ്റെ ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി എനിക്കാണ്, മുന്നണി നയിച്ച ആൾ എന്ന നിലയിൽ. പക്ഷേ കൂട്ടായ ഉത്തരവാദിത്വമാണ്, അത് പാർട്ടിക്കുണ്ട്, മുന്നണിക്കുണ്ട്. ഇതൊക്കെ ഏത് തെരഞ്ഞെടുപ്പിൻ്റെയും സ്വാഭാവികമായ വിലയിരുത്തലുകളാണ്. അപ്പം ഇതിൻ്റെ പേരിൽ ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുത്തത് കൊണ്ടാണ് ഇതിനെ യു ഡി എഫും കോൺഗ്രസും പരാജയപ്പെട്ടത് ആരും പറയില്ല. കെ എസ് പി സി അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പറയുകയും പക്ഷേ അതിനുശേഷം സ്വാഭാവികമായ തെരഞ്ഞെടുപ്പാണല്ലോ, അവിടെ നിലപാടുകൾക്ക് എന്തായാലും ഉമ്മൻചാണ്ടി കടുംപിടുത്തം പിടിച്ച ദില്ലിയിൽ നടന്ന നാടകങ്ങളൊക്കെ നമ്മൾ ഓർമ്മ കുറച്ചുകൂടെ ബാക്കിലോട്ട് കൊണ്ടുപോയാൽ ആ സാഹചര്യങ്ങളൊക്കെയും വരുമ്പോൾ അധിക ബാധ്യത മുഖ്യമന്ത്രിയിലേക്ക് വരുന്നില്ലേ? അല്ല പ്രദീപ്, നിങ്ങൾ ഈ ദില്ലി ചർച്ചകൾ എന്ന് പറയുന്നത് അത് സംബന്ധിച്ച് പുറത്തു വരുന്ന മാധ്യമ വാർത്തകളൊന്നും ആ ചർച്ചയുടെ ഒന്നും ഒരു സമഗ്രമായ ചിത്രമൊന്നുമല്ല. സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഒരു അതൊരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. അതിൽ ഒരു ഒട്ടേറെ അനുരണനം എന്ന നിലയാണ് കെ ബാബു അടക്കമുള്ള ആളുകൾക്ക് പ്രതികരിക്കേണ്ടി വരുന്ന സാഹചര്യം. അത് അപ്പോൾ നമുക്ക് കെ ബാബു പറഞ്ഞത് തൃപ്പൂണിത്തുറയിൽ നടന്ന പ്രചരണമാണ്. അത് ബാബു പറഞ്ഞത് കൃത്യമായി ശ്രദ്ധിക്കണം. തൃപ്പൂണിത്തുറയിൽ പാർട്ടിക്ക് വേണ്ടാത്ത സ്ഥാനാർത്ഥിയാണെന്ന് പ്രചരിപ്പിച്ചത് ബി ജെ പിയും സ്വരാജ് സി പി എമ്മുമാണ്. ബാബു സൂചിപ്പിച്ചതാണ്. അതാ പാർട്ടിക്ക് വേണ്ട എന്ന് ബാബുവിനെ കുറിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നേതാവും അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ഈ അതാണ് ദില്ലി ചർച്ചകൾ സംബന്ധിച്ച മാധ്യമ വാർത്തകളുടെ ഒരു കണ്ടിന്യൂഷൻ എന്ന നിലയിൽ സി പി എം അങ്ങനെ ഒരു പ്രചരണം ഏറ്റെടുത്തു. സ്വാഭാവികമായും തൃപ്പൂണിത്തുറ പോലെ അടിസ്ഥാനപരമായി ഒരു ഇടതുപക്ഷ ആധിപത്യമുള്ള മണ്ഡലമാണ്. കെ ബാബുവിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണ് അവിടെ വർഷങ്ങളായി ആ മണ്ഡലം ജയിക്കുന്നത്. അതിനുശേഷം ഡീലിമിറ്റേഷന് ശേഷം ആ മണ്ഡലം കൂടുതൽ ചുവക്കുകയുണ്ട്. പക്ഷേ എങ്കിൽ പോലും കഴിഞ്ഞ തവണയും കംഫർട്ടബിൾ മാർജിൻ കെ ബാബു ജയിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിക്ടിമൈസ് ചെയ്യപ്പെട്ട ഒരു യാഥാർത്ഥ്യം അവിടുത്തെ ജനങ്ങൾ, അതായത് യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതെ ഒരു വ്യാജ പ്രചരണത്തിലേക്ക് തൃപ്പൂണിത്തുറയിലെ വോട്ടർമാർ പോയി എന്നാണോ താങ്കൾ, ഒരു പക്ഷേ സി പി എമ്മും ബി ജെ പിയും അടക്കമുള്ളവർ നടത്തിയ വ്യാജ പ്രചരണത്തിൽ വീണുപോയി എന്നാണോ പറഞ്ഞത്? ഞാൻ പറയുന്നത് താങ്കൾ പറയുന്ന ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ വോട്ടർമാരുണ്ട്, ബാബുവിനെ മനസ്സിലാക്കാവുന്ന ജനങ്ങളാണുള്ളത്, പക്ഷേ സി പി എമ്മും ഇവരും നടത്തിയൊരു വ്യാജ പ്രചരണത്തിലേക്ക് അവിടുത്തെ വോട്ടർമാർ പോയി എന്നാണോ താങ്കൾ പറയുന്നത്? വ്യാജ പ്രചരണം ഒരു വളച്ചൊടിച്ച പ്രചരണമായിരുന്നു. ഒരു ഫാബ്രിക്കേറ്റ് എന്നുള്ള വാക്കിനേക്കാൾ
കൂടുതൽ ടെസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പ്രചരണമായിരുന്നു. അവിടെയാണ് അതായത് ഈ കുറച്ചുകൂടി ശക്തമായി പറഞ്ഞാൽ ഒരു സംഘടിതമായ ഒരു പ്രചരണത്തിൻ്റെ ഇരയായി ഈ കെ ബാബു മാറുകയായിരുന്നു. അപ്പോൾ അതിന് തൃപ്പൂണിത്തുറയിലെ വോട്ടർമാരുടെ ഒരു വിധിയെഴുത്തിനെ നമ്മൾ അവർ തെറ്റിദ്ധരിക്കപ്പെട്ടെന്നോ അല്ലെങ്കിൽ അവർ വഞ്ചിക്കപ്പെട്ടെന്നുള്ള രീതിയിലുള്ള ഒരു 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 അതൊരു സാമാന്യവൽക്കരിക്കാൻ കഴിയുന്നൊരു വിലയിരുത്തല്ല. പക്ഷേ അതിൽ ഞാൻ പറഞ്ഞല്ലോ, തൃപ്പൂണിത്തുറ മണ്ഡലം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ ഡീലിമിറ്റേഷൻ ശേഷം അത് കൂടുതൽ ഒന്നുമില്ലാതെ ഈ പറയുന്ന വ്യാജ പ്രചരണ അല്ല ഒരു പ്രചരണത്തിലേക്ക് പോകുന്നു. അത് കെ പി സി അധ്യക്ഷൻ്റെ വാക്ക് അല്ലെങ്കിൽ അധ്യക്ഷനെ വെച്ച് ഒരു പ്രചരണത്തിലേക്ക് ഒരു കാമ്പുമില്ലാതെ ഈ പറയുന്ന അധ്യക്ഷന് കോൺഗ്രസ് യോഗത്തിൽ പോയി പ്രസംഗിക്കാൻ പറ്റത്തില്ല. അല്ല, തൃപ്പൂണിത്തുറയിൽ സ്വരാജ് പ്രസംഗിക്കുന്നത് പോലെ സ്വരാജ് ഓരോ കോൺഗ്രസ് യോഗങ്ങളിലും പ്രസംഗിച്ച കാര്യങ്ങൾ ആ ഓരോ യോഗങ്ങളിലും കെ പി സി പ്രസിഡന്റ് പോയി ഞാൻ ഇങ്ങനെ പറഞ്ഞില്ല എന്ന് സ്വരാജിന് മറുപടി പറയാൻ വി എം സുധീരന് കഴിയില്ല. ഇതിലൊക്കെ ഒരു ഇപ്പൊ നമുക്ക് മീഡിയ വളരെ അതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ആ അവിടെ ഇങ്ങനെ ഒരു വ്യാജ പ്രചരണത്തിലേക്ക് പോവുകയാണ്. മാത്രമല്ല കോൺഗ്രസിന്റെ പ്രബലനായ ഒരു നേതാവ് അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം നിലനിൽക്കുന്നു മണ്ഡലത്തിലുടനീളം എന്ന് ബോധ്യം എന്തായാലും വി എം സുധീരനെ കാണുമല്ലോ. ആത്മാർത്ഥതയുള്ള ഈ വ്യാജ പ്രചരണം ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ശക്തമായ രീതിയിൽ അദ്ദേഹത്തിന്റെ നിലപാട് അവിടെ സ്വീകരിക്കാമായിരുന്നുവല്ലോ. ഇതിലൊരു പരിമിതിയുണ്ട്, അവിടെ അവിടെ തീരും, അവിടെ തീരുന്ന പ്രശ്നമാണ്. കാരണം ഈ വ്യാജ എന്ന് ശ്രീ സലീമ എന്ന് വ്യാജ പ്രചരണം അവിടെ ഉണ്ടായോ അതുവരെ, കാരണം 2 മാസമാണ് ഒരു പക്ഷേ കിട്ടിയത് ഈ സമയം. അവിടെ ഈ ഘട്ടത്തിൽ എപ്പോഴെങ്കിലും സുധീരന് ഇങ്ങനെ ഒരു സുധീരൻ വ്യക്തമായി കണ്ടിങ്ങാണ് വാർത്താ സമ്മേളനം വേണമെങ്കിലും വിളിച്ച് മാധ്യമങ്ങൾ പലപ്പോഴേ കണ്ടു അവിടെ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇവർ നടത്തുന്ന അവിടെ അന്ന് തീരുമാനിച്ചിരുന്നു അങ്ങനെ വ്യാജ പ്രചരണം. അങ്ങനെ ഒരു ആവശ്യം വി എം സുധീരന് മുമ്പിൽ സ്ഥാനാർത്ഥിയോ ആരെങ്കിലും ഉന്നയിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ഒരു പ്രചരണം നടത്താനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. വി എം സുധീരൻ കെ ബാബുവിന് വേണ്ടി ആ മണ്ഡലത്തിൽ ശക്തമായ പ്രചരണം നടത്തി. പക്ഷേ ഇതാണ് ഈ ഡൽഹി ചർച്ചയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ നന്നായി എക്സ്പ്ലോയിറ്റ് ചെയ്ത ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ആ ചർച്ചകൾ വളരെ സജീവമാക്കി നിലനിർത്തുന്ന കേരളത്തെ മാധ്യമങ്ങൾ വിജയിച്ചു. ആ ചർച്ചകളിൽ ഉള്ള കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും അതിൽ ഈ കേരളത്തിലെ വോട്ടർമാരുടെ മനസ്സിൽ വളരെ കൃത്യമായ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനതാണ് ഞാൻ നേരത്തെ ആവർത്തിക്കുന്നത്, ഈ കൺഫ്യൂഷൻസ് കെ പി ഞാൻ താങ്കളിലേക്ക് എത്താം. താങ്കളുടെ എന്തായാലും പരിമിതികൾ അവിടെ ഞാൻ ഉൾക്കൊള്ളുന്നു. ശ്രീ റഹീം, ഇക്കാര്യത്തിൽ കാരണം തൃപ്പൂണിത്തുറ മണ്ഡലം നമ്മൾ കേന്ദ്രീകരിക്കപ്പെടുന്നത് ചർച്ച അതിലേക്ക് ആദ്യം വരുന്നത് കാരണം ബാബുവിൻ്റെ അടക്കമുള്ള പ്രതികരണങ്ങൾ അസ്വാരസ്യങ്ങൾ പല മണ്ഡലത്തിൽ നിന്നും വരുന്നുണ്ട്. തൃപ്പൂണിത്തുറ പരിശോധിച്ചാൽ സലീം എന്തായാലും കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. അവിടെ നിങ്ങൾ നടത്തിയ ഒരു വ്യാജ പ്രചരണത്തിൻ്റെ ഇര ഒരു വ്യക്തിമായിരുന്നു ഒരു പക്ഷേ ബാബു അവിടെ മാറുകയായിരുന്നു. മറുപടി രജീഷ്, അവിടെ വ്യാജ പ്രചരണം നടത്തിയിരുന്നുവെങ്കിൽ ശ്രീ ബാബു ജയിച്ചനെ. കാരണം എന്താ, അദ്ദേഹത്തിനെതിരെ ഞങ്ങൾ പറഞ്ഞത് അദ്ദേഹം അഴിമതിക്കാരനാണ് എന്നാണ്. അത് ശരിയാണ്, അദ്ദേഹത്തിനെതിരെ വ്യാജ പ്രചരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അഴിമതിക്കാരനല്ല എന്ന് പറയണം. അങ്ങനെയല്ല പറഞ്ഞു, അതാണ് സ്വരാജ് പറഞ്ഞു. അങ്ങനെയല്ല, സ്വരാജ് അല്ല, ഞങ്ങളല്ല, നിങ്ങൾ നിങ്ങൾ സി പി എം അതാണ് ശ്രദ്ധിക്കേണ്ടത്. സി പി എം പറഞ്ഞല്ല, സ്വരാജിന്റെ പ്രസംഗം ഞാൻ കേട്ടതാണ്. ഇവിടെ കെ ബാബു അഴിമതിക്കാരനാണെന്നാണ് വി എസ് അച്യുതാനന്ദനോ പിണറായി വിജയനോ സി പി എമ്മോ അല്ല പറയുന്നത് എന്ന് പറഞ്ഞാണ് അവിടെ സ്വരാജ് തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ പറഞ്ഞത്. ശ്രീ സലീം, നിങ്ങൾ കേരളം മുഴുവൻ പറഞ്ഞ കാര്യമല്ല ഇവിടെ. അല്ല, ശ്രീ സലീം ചോദിച്ച തിരുപ്പുണിത്തുറ കാര്യം ചോദിച്ചു ഞാൻ ഇന്ന്. അല്ല, ഇപ്പോഴും രണ്ട് കാര്യമായിട്ട് കണ്ടു. ഒന്ന്, ഇപ്പോൾ ഒരു മണ്ഡലം എന്ന നിലയിലല്ല കാണുന്നത്. ഇപ്പോൾ കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ടത് അഴീക്കോട്ടെ നികേഷിൻ്റെ ന്യൂമീഡിയ ക്യാമ്പയിൻ, വീണ ജോർജിൻ്റെ ന്യൂമീഡിയ ക്യാമ്പയിൻ, അങ്ങനെ വി ടി ബൽറാം, ഞാൻ പറഞ്ഞ എല്ലാ ഭാഗത്തും ഉണ്ട്. സി അതുകൊണ്ട് ഇന്ന് ഒരു മണ്ഡലം എന്ന നിലയിലല്ല. ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ടുള്ള ഒരു ഒരു ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല അവിടെ 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 സലീം പറഞ്ഞ ഒരു കാര്യം. കാരണം നിങ്ങൾ വ്യാജ പ്രചരണത്തിലേക്ക് പോകുന്നത് കെ പി സി അധ്യക്ഷന്റെ പേര് പറഞ്ഞാണ്, ദുരുപയോഗപ്പെടുത്തി. ഈ ജനങ്ങൾക്ക് ഞങ്ങളിപ്പോ അങ്ങനെ പറഞ്ഞു തന്നെ ഇരിക്കട്ടെ, ഞങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾക്ക് അതല്ല എന്ന് തോന്നാൻ വേണ്ട എന്തെങ്കിലും ഒന്ന് ബാബുവിൻ്റെ ഉണ്ടായിരുന്നോ? ഈ ഞങ്ങൾ പറയുന്ന ബാബുവിനെ കുറിച്ചാണല്ലോ. സി ഒരാളെ കുറിച്ച് പറയാണ്, അയാൾ മഹാവെള്ളമടിക്കാരനാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാണ്, വെള്ളമടിക്കാരനാണ് അയാൾ, മഹാകുഴപ്പക്കാരനാണെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് തോന്നും അല്ല അയാൾക്ക് അങ്ങനെ അയാൾ അങ്ങനെ ചെയ്യോ എന്നൊരു രണ്ടാമോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ. ശ്രീ ബാബു അഴിമതിക്കാരനാണ് എന്ന് വി എം സുധീരനാണ് പറഞ്ഞത് എന്ന് സഖാവ് സ്വരാജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സി പറയട്ടെ, ഞാൻ പറയട്ടെ,
അതല്ല സുധീരൻ അങ്ങനെ പറയും, ഈ ഈ പാവം ബാബുവിനെ കുറിച്ച് അങ്ങനെ സുധീരൻ പറയും എന്ന് ജനങ്ങൾ ചിന്തിക്കില്ലല്ലോ. ബാബു അഴിമതിക്കാരനാണ്, അങ്ങനെ വി എം സുധീരൻ പറഞ്ഞില്ല എങ്കിൽ മാത്രമാണ് വി എം സുധീരൻ എന്തൊരു കുഴപ്പമുണ്ടെന്ന് തോന്നുക. ഇതല്ലേ യാഥാർത്ഥ്യം കേരളത്തിൽ? സി മനസ്സിലാക്കേണ്ടത്, വി എം സുധീരൻ പ്രത്യേകം പറയേണ്ട കാര്യമുണ്ട്. ഇത്രയും വിസിബിൾ ആയ ഒരു കേരള സൊസൈറ്റിയിൽ അതിന്റെ ആവശ്യമുണ്ടോ? മാത്രമല്ല നിങ്ങൾ അവിടെ ഒരു കൺഫ്യൂസ് ആണ് കേട്ടോ. എന്താ കൺഫ്യൂഷൻ? ഈ ഒരു കൺഫ്യൂഷൻ, ഈ ഒരു അട്ടിമറിക്ക് ഉള്ള അട്ടിമറി അല്ല, നിങ്ങളൊരു പ്രതീക്ഷിച്ച ഒരു പക്ഷേ ഘടകങ്ങൾ അവിടെ ഒരു പൾസായിട്ട് ഒരു പക്ഷേ അവിടെ ആ മണ്ഡലം ഒരു പക്ഷേ നിങ്ങളൊക്കെ അടക്കം പോയി പ്രചരണം നടത്തിയ ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു പൾസ് തെരഞ്ഞെടുപ്പിൽ ഈ പ്രചരണ ഘട്ടത്തിലൊക്കെയും നിലനിന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. മനസ്സിലാക്കേണ്ടത് ചില മണ്ഡലങ്ങൾ ഏത് തെരഞ്ഞെടുപ്പിലും കേരളത്തിന്റെ ഒന്നാകെ മനസ്സ് ചെന്ന് നിൽക്കുന്ന മണ്ഡലങ്ങളായിരിക്കും. ഇപ്പോൾ സി ഡൽഹി തെരഞ്ഞെടുപ്പ് ഞാൻ പറയാണ്, ഡൽഹി നിവാസികൾ മാത്രം പോയി വോട്ട് ചെയ്തെങ്കിലും ഇന്ത്യയാകെ ഡൽഹിക്കിട്ട് പോയിരുന്നു. ഞാൻ ഓരോരുത്തരും ഡൽഹി വോട്ടർമാരായി മനസ്സുകൊണ്ട് മാറി. അങ്ങനെ കേരളത്തിൽ ഇത് മാറി ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് എപ്പോഴാണ് ബാബുവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? എന്തേ സുധീരൻ ബാബുവിൻ്റെ രാജിയുടെ സമയത്ത് നിലപാട് ഇതുപോലെ എടുത്തില്ലല്ലോ. ഞാൻ ഇദ്ദേഹം പറയുന്നു അവിടെ വിക്ടിമായി എന്ന് പറയുന്നു, കോൺഗ്രസ് ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ച് പറയുന്നു. ഇത് അഴിമതിക്കെതിരായ പോരാട്ടമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ട വിവിധ ഘടകങ്ങൾ ഒന്ന് അഴിമതിയായിരുന്നു. അതായത് അവിടുത്തെ ജനങ്ങൾ അഴിമതിയുടെ പ്രതീകമാണ് ബാബു, അതിൽ തർക്കമൊന്നുമില്ല. അത് അംഗീകരിച്ചു. അത് ജനങ്ങൾ അംഗീകരിക്കുന്നു, ജനങ്ങൾ അത് മനസ്സിലാക്കുകയും ജനങ്ങൾ അതിനെ ശക്തമായി നേരിടുകയും ചെയ്തു. മാത്രമല്ല ശ്രീ പ്രജീഷ്, ബാബുവിന്റെ പരാജയത്തിലൂടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അവിടെ തെളിഞ്ഞത്. പക്ഷേ ഇതേ ഒരു കോൺടെസ്റ്റിൽ നിങ്ങൾ പറഞ്ഞ കോന്നിയിലും ഒരു പക്ഷേ അതേ പ്രചരണം നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെയും പക്ഷേ സാഹചര്യങ്ങൾ മാറി വരുന്ന അതുണ്ട്. ഞാൻ പത്തനംതിട്ട കൂടി പൊട്ടിത്തെറിയിലേക്ക്, പത്തനംതിട്ടയിലും പ്രതികരണങ്ങൾ വരുന്നു. ആറന്മുളയിലെ തോൽവി സംബന്ധിച്ച് അമിത ആത്മവിശ്വാസം നേതാക്കൾക്ക് ഉണ്ടായി എന്നാണ് ഇപ്പോൾ ഡി സി സി അധ്യക്ഷൻ മോഹൻരാജിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ശിവദാസ് നായർ മത്സരിച്ച ബൂത്തിൽ പോലും മൂന്നാം സ്ഥാനത്തേക്ക് അദ്ദേഹം തള്ളപ്പെട്ടു, അതിൻ്റെ സാഹചര്യങ്ങൾ പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് മറ്റ് ജില്ലകളിലെ അടിയൊഴുക്കുകൾ എങ്ങനെ തിരഞ്ഞെടുപ്പിൽ ഘട്ടത്തിൽ പ്രതിഫലിച്ചു, റിസൾട്ടിലേക്ക് അതൊക്കെയും സ്വാധീനിച്ചു, നേതാക്കളുടെ പ്രതികരണത്തിലേക്കൊക്കെയും മടങ്ങി.